കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. വാർഷിക സമ്മേളനം KPCC സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെ അവകാശമാണ്, ഗവൺമെന്റ് ഔദാര്യമൊന്നുമല്ല. കാരണം ജീവിതകാലം മുഴുവൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് അവസാനം പെൻഷൻ പറ്റി ആ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പെൻഷൻകാരെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായതെങ്ങനെയാണ്? ഇൻഷുറൻസ് പദ്ധതി, മെഡിസിൻ, അത് ആകെ അവതാളത്തിലായി കിടക്കുകയാണ്. കാരണം അതിന്റെ രൂപഭാവങ്ങൾ എന്താണെന്ന് പോലും ആർക്കും അറിയാൻ വയ്യാത്ത സ്ഥിതിയാണ്. അപ്പൊ അങ്ങനെ ഒരേ കാര്യങ്ങൾ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ബുദ്ധിമുട്ടിക്കുന്ന നടപടിയായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട്. അപ്പൊ അതിന് നമുക്ക് ശക്തമായി പ്രതികരിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഇതുപോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് സർക്കാർ ജീവനക്കാരെ നമുക്ക് ഓ പെൻഷൻ പറ്റി എന്തെങ്കിലും ആയിക്കോട്ടെ തരുന്നത് മേടിക്കാം എന്ന് പറഞ്ഞ് മാറുന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. തീർച്ചയായിട്ടും നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. അപ്പം അതിപ്പോൾ ഈ ഗവൺമെന്റ് എന്നല്ല, നമ്മുടെ ഗവൺമെന്റ് വന്നാലും ഈ പെൻഷൻ പിന്നെ അസോസിയേഷൻ സംഘടന വളരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കണം. കാരണം ഒരു കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പം ഇടയ്ക്ക് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് മരവിപ്പിച്ചു. കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും സമരം ചെയ്ത് അവസാനം കേരളത്തെ പറഞ്ഞ കാര്യം നടപ്പാക്കി. വീണ്ടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ പെൻഡിംഗിൽ വെച്ച് അല്ലെങ്കിൽ മരവിപ്പിച്ച ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചിട്ടാണ് നമ്മുടെ KSSP കൃഷ്ണപുരം മണ്ഡലം 40-ാമത് മണ്ഡല സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ KSP എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻഷൻ കാർഡ് ന്യായമായ ആവശ്യങ്ങൾ അല്ലെ ആവലാതികൾ അല്ലെ നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മളോട് ഒപ്പം എന്നും എപ്പോഴും ഉള്ള ഒരു സംഘടനയാണ് KSP. ഈ സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ നമ്മുടെ ജീവനക്കാരെയും പെൻഷൻകാരെയും പല രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ച് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ DA കുടിശ്ശി എന്ന് പറയുന്നത് അത് 22% എത്തി നിൽക്കുന്നു. ആ 22% എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പെൻഷൻകാരന് മാസാ മാസം ഒരു നല്ലൊരു തുക 1000-ൽ അധികം രൂപ നമുക്ക് നഷ്ടമായിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം 1000-ൽ അധികം രൂപ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ നഷ്ടങ്ങളുടെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് പറയാനുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ നമ്മുടെ ഈ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ നമുക്ക് തിരികെ നൽകണം. നമ്മുടെ 22% പൂർണ്ണമായിട്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള എമൗണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നമുക്ക് കിട്ടണം. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രമേയം, ഇതാണ് നമ്മുടെ ഇന്നത്തെ മുദ്രാവാക്യം. സർക്കാർ ജീവനക്കാരെയും സർവീസ് പെൻഷൻകാരെയും ദ്രോഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ഡെയ്സി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ KSSPA ജില്ലാ സെക്രട്ടറി എ സലീം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സി മോനച്ചൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KG മോഹനൻപിള്ള, ജില്ലാ സെക്രട്ടറി കണിശ്ശേരിൽ മുരളി, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം എം ചന്ദ്രബാബു, നിയോജകമണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൾ ഹക്ക്, നിയോജകമണ്ഡലം സെക്രട്ടറി ഹബീബ് പൊന്നേറ്റിൽ, മണ്ഡലം ഭാരവാഹികളായ KV ശൈലേഷ്, വി ഉണ്ണികൃഷ്ണൻ നായർ, വി രാജൻപിള്ള, ബൈജു ബീഗം, ശ്രീകുമാരി, അനിയൻ കുഞ്ഞ്, ജസ്റ്റിസ് ജോർജ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഡെയ്സി ജോർജിനെ പ്രസിഡന്റായും KV ശൈലേഷിനെ സെക്രട്ടറിയായും വി ഉണ്ണികൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. CDNet News കായംകുളം.